ഇവിടെയും ക്യാമറ ഉണ്ടല്ലോ, ഞാൻ മറന്നുപോയി. ഹലോ, ഹായ്, വെൽക്കം. സോ നമ്മളപ്പോ ഇന്നുള്ളത് നമിത പ്രമോദിന്റെ പുതിയ കഫേയിലാണ്. നമ്മുടെ കൂടെ നമിത ഉണ്ട്. ഹലോ, ഞാനാണ് ഇപ്രാവശ്യം വെൽക്കം ചെയ്യേണ്ടത്. വെൽക്കം ടു സമ്മർ ടൗൺ. നമിത ഒരു കഫേ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അതാണ് ഇപ്പോൾ പുതിയ വിശേഷം, നമിത പ്രമോദിന്റെ പുതിയ കഫേ. അപ്പോൾ എന്താ സമ്മർ ടൗൺ? എന്താ സമ്മർ ടൗൺ? ഒരുപാട് നാൾക്കത്തെ ആഗ്രഹം അങ്ങനെയല്ല, പക്ഷെ എനിക്ക് ഐ ഓൾവേസ് വോണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു ബിസിനസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 2 to 3 years മുന്നേ തൊട്ടേ കഫേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്പേസാണ്. നോർമലി ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് കഫേസാണ്. ഓൾമോസ്റ്റ് എറണാകുളത്തെയും പല സ്ഥലങ്ങളിലും കുറേ കഫേസിൽ പോവാറുണ്ട്. കുറച്ചുകൂടെ പീസ്ഫുള്ളാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി, അങ്ങനെ ഐ തോട്ട് ഓഫ് ഗെറ്റിംഗ് ഇൻ ടു കാഫേ ബിസിനസ്. ഇങ്ങനെ പറയും, സിനിമയെ ബിസിനസ്സായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാരാ ഒരു എക്സ്ട്രാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണേന്ന് പറയും. നമിതയുടെ കാര്യത്തിലും അത് ശരിയാണോ? സിനിമ എല്ലാത്തിനും ഔട്ട് ഓഫ് പാഷനാണല്ലോ എല്ലാവരും ഓരോന്ന് ചെയ്യുന്നത്. ഇപ്പോൾ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാനത് വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. ഇപ്പം ഞാനൊരു പ്രൊഡക്ഷനാണ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ബിസിനസ് സൈഡ് നോക്കിയാണ്. ആർട്ടിസ്റ്റിക് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഈ കഫേ നമ്മൾ കാണുമ്പോഴും നമിതയുടെ കുറേ പേഴ്സണൽ ഇഷ്ടങ്ങൾ നമുക്ക് കഫേയിൽ കാണാം. അതെന്തൊക്കെയാ ഉള്ളത്? സമ്മർ ടൗൺ ആക്ച്വലി ഞങ്ങളുടെ ഒരു വിൻറ്റേജ് എന്ന് പറയാം, ഒരു വിക്ടോറിയൻ എന്ന് പറയാം, ആ ഒരു ടൈപ്പ് ഓഫ് കഫേ ആണ് ഞങ്ങളിവിടെ കൊടുക്കുന്നതും. വെസ്റ്റേൺ ക്വസീൻസ് ആണ് കൊടുക്കുന്നത്. മെയിൻലി വൈറ്റ് ആണ്. ഞാനും ഇപ്പം ഇങ്ങനെ നോക്കി 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 മെയിൻലി വൈറ്റ് ആണ്. കാരണം ഐ ഫീൽ ദറ്റ് വൈറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റിനൊരു ഭംഗിയുണ്ട്, ഭയങ്കര പീസ്ഫുള്ളാണ്, എനിക്കിഷ്ടമുള്ള കളറും കൂടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വന്നിരുന്ന ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് വന്നിരുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ച് പോകാൻ പറ്റിയൊരു സ്പേസാണ് സമ്മർ ടൗൺ. കുട്ടികൾക്കും എനിക്ക് അങ്ങനത്തെ സ്പേസസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു വൈബ് തരുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പോസിറ്റിവിറ്റി തരുന്നത്. ഞാൻ വിശ്വസിക്കുന്ന വർക്കിരിക്കുമ്പോൾ നമുക്ക് കുറേ നേരം ഇരിക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇൻറ്റീരിയർ ചെയ്ത ഒരു കഫേയാണ്. ഓരോന്നിനും ഓരോരോ നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ ഇപ്പോൾ പിക്ചേഴ്സ് ആണെങ്കിൽ പോലും എല്ലാം അങ്ങനെ 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 ഓർഗനൈസ് ചെയ്ത് ചെയ്തതാണ്. ആൻഡ് ഇപ്പോൾ സിനിമയിലുള്ള ഒരുപാട് പേർക്ക് ഇതുപോലെ കഫേസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ബൊട്ടീക്സ് ഉണ്ട്. നമിത ഒരുപാട് ഫാഷനൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് കുറച്ച് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്. എന്റെ ബക്കറ്റ് ലിസ്റ്റില് ഒരു കാര്യമായിരുന്നു കഫേ. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോ കഫേ ആണോ, ഞങ്ങള് ബൊട്ടീക്കായിരുന്നു എക്സ്പെക്ട് ചെയ്തത്, ഞങ്ങള് ഡ്രസ് റിലേറ്റഡ് എന്തെങ്കിലും ആയിരുന്നു എക്സ്പെക്ട്. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ചിലപ്പോൾ നടക്കുമായിരിക്കും, അറിയില്ല. പക്ഷെ ഇപ്പോ കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു കഫേ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ ഒരു വൈബിലിരിക്കണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ന്യൂ ഇയർ ആയിട്ട് കുറേ പുതിയ കാര്യങ്ങളാ കഫേ. മുടി മുടി മുറിച്ചു. ഓ, അതങ്ങനെയൊന്നുമില്ല. അത് ഒരു 6 മാസം കൂടുമ്പോൾ തോന്നും, മുടി മുറിച്ചു കഴിയുമ്പോൾ തോന്നും വളർന്നാൽ മതി തോന്നും. അത് 6 മാസം കൂടെയുള്ള കൂടുമ്പോഴുള്ള ഒരിതാണ്. ഈ പറഞ്ഞ പോലെ ബക്കറ്റ് ലിസ്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ ഇതൊക്കെ പ്ലാൻ ചെയ്ത്, അതായത് നമ്മൾ ഇത്ര വയസ്സിന് മുമ്പ് ഇത് ടിക്ക് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ആ ഒരു ഫ്ലോയിൽ നടന്ന് നടന്ന് പോകുന്ന കാര്യങ്ങളാണോ? ഫ്ലോയിൽ നടക്കുന്നതന്നെയാണ്. അല്ലാതെ പ്ലാൻ ചെയ്ത് ഇന്ന വയസ്സിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന വരെ ഞാൻ പ്ലാൻ ചെയ്ത് ഒരു കാര്യവും നടന്നിട്ടില്ല. ഒരു കാര്യം നടന്നു, ഞാൻ വിചാരിച്ചു ഇപ്പം നടക്കും, അടുത്ത ദിവസം നടക്കുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഐ എം വെരി ഹാപ്പി ദാറ്റ് ഞാൻ ഈ ഇതിൻ്റെ ഇനോഗ്രേഷൻ്റെ കാര്യങ്ങളും ഇതുമായിട്ട് എൻ്റെ കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള സർക്കിളിലെ ആളുകളെ സിനിമ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ വിളിക്കുമ്പോൾ തന്നെ ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്, കല്യാണം ഫസ്റ്റ് ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എനിക്ക് ഇടയ്ക്ക് തോന്നും, അയ്യോ 26-25 വയസ്സായുള്ള പെങ്കൊച്ച് വിളിക്കുമ്പോൾ കല്യാണക്കാര്യം മാത്രമേ പറ ഇറ്റ്സ് എ ഗുഡ് തിങ് കല്യാണം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് ഞാൻ വിളിക്കുമ്പോൾ തന്നെ ഓ കല്യാണക്കാര്യം, ചേട്ടൻ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ കല്യാണക്കാര്യം തന്നെ. അങ്ങനെ ഏജൊന്നുമില്ല. ഐ ഫീൽ ദറ്റ് ഒന്നിനും ഏജ് അല്ലെങ്കിൽ ഒന്നും ഒരു ബാരിയറല്ല. നിങ്ങൾക്ക് 60-ാമത്തെ വയസ്സിൽ കഫേ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഇറ്റ് ഈസ് ഗുഡ്. എത്ര പ്രായത്തിലാണെങ്കിലും നമ്മുടെ സ്കില്ലും നമ്മുടെ എക്സ്പീരിയൻസും മിസ്റ്റേക്സുമാണ്. ഞങ്ങൾ ഇതിലും മിസ്റ്റേക്സ് വരുത്തും, ഇഷ്ടം പോലെ വരുത്തും. ആൻഡ് വി ലേൺ ത്രൂ ആ മിസ്റ്റേക്സ്. അതെല്ലാത്തിലും അതുപോലെ തന്നെയല്ലേ. മേലെ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ ഒരുപാട് ബുക്സ് ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ടു.
അതിൽ വിമൻ റിലേറ്റഡ് കുറെ ചെറിയ ചെറിയ കളർഫുൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഒരു സെക്ഷൻ ആണ് അവിടെ പിള്ളേർക്ക് പിള്ളേർക്ക് വേണ്ടിട്ട്. എനിക്ക് അങ്ങനെ പിള്ളേർക്ക് ഒരു സ്പേസിൽ വരുമ്പോൾ അവരെ എന്റർടൈൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ കുഞ്ഞു 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 പസിൽസും പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ബുക്സും ആൻഡ് ഐ ഫീൽ ദറ്റ് കിഡ്സ് ആർ മോർ ഇൻ ടു ഡിജിറ്റലി യൂട്യൂബ് അങ്ങനത്തെ ഇതാന്ന് തോന്നുന്നുണ്ട്. കുട്ടികൾ കൂടുതൽ അതാണല്ലോ, ഇപ്പോൾ എല്ലാം കാർട്ടൂൺസ് ആണ്. എനിക്ക് പിള്ളേർ ബുക്സ് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ബുക്സ് വായിക്കുന്നത് പെയിൻറ് ചെയ്യുന്ന പസിൽസ് ഒക്കെ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബുക്സും പസിൽസൊക്കെ ഞങ്ങളുടെ മേലത്തെ ഫ്ലോറിൽ വെച്ചിട്ടുണ്ട്. ചില കഫേസ് ഉണ്ട് ഭയങ്കര വൈബ്രൻ്റ് ആൻഡ് ഫങ്കി ഒക്കെ ആയിട്ട് ഭയങ്കര ലൗഡ് മ്യൂസിക് ഒക്കെ വെച്ച്, അങ്ങനത്തെ ഒരു വൈബ് അല്ല ഇപ്പൊ ഇവിടെ, കുറച്ചുകൂടെ പീസ്ഫുൾ ആണ് അങ്ങനെ ഒരു വൈബാ. അപ്പോൾ എങ്ങനത്തെ കൈൻഡ് ഓഫ് ഓഡിയൻസ് ലൈക് കസ്റ്റമേഴ്സ് ആയിരിക്കും നാം ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങോട്ട്? എനിക്കൊന്നും ഇപ്പം ഈ ഞാൻ ഇന്ന പ്രായത്തിലുള്ള ആളുകൾ അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ലൈക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടൊന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു പീസ് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചിലപ്പോൾ ഇന്ന് പോകുന്നത് വളരെ വൈബ്രന്റ്, ഞാൻ ഇവിടെ നിന്ന് മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ എല്ലായിടത്തുനിന്നും ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഞാൻ ഇവിടെ കട തുടങ്ങി അപ്പുറത്ത് കടയിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു സ്പേസ് എൻജോയ് ചെയ്യാൻ നമുക്ക് ഇന്ന ഏജ് ഗ്രൂപ്പ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് ചിലപ്പോൾ എനിക്ക് ഇവിടെ നിന്നായിരിക്കും ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത്, നാളെ ചിലപ്പോൾ കുറച്ചുകൂടെ ഫങ്കി ആയിട്ടുള്ള സ്ഥലത്തു നിന്നായിരിക്കും. സോ അങ്ങനെ ഏജ് ഗ്രൂപ്പും കാര്യങ്ങളൊന്നുമല്ല. ഫുഡെന്ന് പറയുന്നത് അതൊരു യൂണിവേഴ്സൽ ഇൻട്രസ്റ്റ് ആണല്ലോ, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. ഡയറ്റിലുള്ളവരും അങ്ങനെ ഇങ്ങനെ ഒരു മാത്രം വി ഡു ഹാവ് ഫുഡ് ഫോർ ദാറ്റ് ടു, അങ്ങനെയല്ലാതെ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണല്ലോ. വൈബ് ഓഫ്കോഴ്സ് അങ്ങനെ ഏജ് ബാരിയർ ഒന്നുമില്ല. മെനു സെലക്ട് ചെയ്തപ്പോ ലൈക് മെനു നമ്മളിങ്ങനെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സമയത്ത് ഒരുപാട് ഫുഡ് റിലേറ്റഡ് പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അത്, പിന്നെ ഷെഫിനൊക്കെ ചൂസ് ചെയ്തപ്പോ ശ്രദ്ധിച്ച കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? ഷെഫിൻ ഞങ്ങളൊക്കെ കസിൻസ് തന്നെയാണ്, ഓൾ കസിൻസ്. പിന്നെ അവരൊക്കെ നമ്മൾ ഒരുപാട് സമയം എടുത്ത് ഡിസൈഡ് ചെയ്ത മെനു തന്നെയാണ്. പിന്നെ നമുക്ക് ഇപ്പം നോർമൽ ഒരു ഡിഷ് ആണെങ്കിൽ പോലും അതിൽ നമുക്ക് എന്ത് വെറൈറ്റി ആയിട്ട് ചെയ്യാം, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് മിക്ക ഡിഷസും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബേസിക് പാസ്ത നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, അല്ലെങ്കിൽ പീസ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ ട്വീക്ക് ചെയ്ത് നമ്മുടേതായിട്ടുള്ള കൊണ്ടുവരാം. കുറേ പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കുറേ സാധനങ്ങളുണ്ട്, ഇപ്പോൾ സ്റ്റീക്ക് സാൻഡ്വിച്ച് കുറേ അങ്ങനത്തെ കുറേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. പിന്നെ ബ്രിസ്കറ്റ് ഉണ്ട്, ബ്രിസ്കറ്റ് ഒക്കെ കുറച്ച് ആസ് പ്രിപ്പറേഷൻസ് അങ്ങനത്തെ ഒക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് കൊണ്ടുവരാനും നോക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള സീൻസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ട്വീക്ക് ചെയ്ത് നമ്മുടേതായിട്ടുള്ള സ്റ്റൈൽ കൊണ്ടുവരാനും നോക്കിയിട്ടുണ്ട്. പ്രോപ്പർ വെസ്റ്റേൺ ആണ്. അപ്പോൾ എന്തായാലും സന്തോഷം സംസാരിക്കാൻ പറ്റിയത്. ഇതല്ലാതെ ഫാമിലി ആയിട്ട് വരണം.